നടരാജ ഗുരുവിൻ്റെ കാര്യം പല എബിയുമായിട്ടുള്ള ഒരു ഇടയ്ക്ക് പണങ്ങിപ്പോയ കാര്യം അങ്ങ് പറഞ്ഞു. ഇപ്പോൾ നടരാജ ഗുരു അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശിയായി അങ്ങേ കൂടെ പേരുകൂടെ നിശ്ചയിച്ചപ്പോൾ എന്താണ് തോന്നിയത്? യഥാർത്ഥത്തിൽ ഗുരു നിത്യ ചൈതന്യ എബിയോടൊരു വിശ്വാസക്കുറവ് നടരാജ ഗുരുവിനുണ്ട്? ഇല്ല ഇല്ല, ഇല്ല, ഒരിക്കലും ഇല്ല. അതുകൊണ്ടല്ല, നാരായണ ഗുരുകുലത്തിൻ്റെ ഭരണ ഘടന എഴുതി വച്ചിരിക്കുന്നത് ഗുരു, ഒരു ഗുരു, ആ ഗുരുവിന് ശേഷം അനന്തരഗാമികളായിട്ട് വരേണ്ട മൂന്ന് ശിഷ്യന്മാരുടെ പേരുകൂടി ചേർത്ത് വിൽപ്പത്തിന് എഴുതി വയ്ക്കുക. ആ രീതിയിൽ എഴുതി എഴുതി അങ്ങനെ മംഗളാനന്ദ സ്വാമി ആദ്യം ജോൺ സ്പിയേഴ്സ്, മംഗളാനന്ദ സ്വാമി, നിത്യചൈതന്യ, ഇങ്ങനെ മൂന്ന് പേരെ ചേർത്താണ് ആദ്യം നടരാജ ഗുരു വിൽപ്പത്തിന് എഴുതി വെച്ചത്. പ്രഥമ ശിഷ്യൻ ഒരു സായിപ്പായിരുന്നു, ജോൺ സ്പിയേഴ്സ്. പക്ഷേ മംഗളാനന്ദ സ്വാമി ഇടയിലേക്ക് വെച്ച് സമാധിയായി. അതിൻ്റെ അടുത്ത വർഷം, അടുത്ത മൂന്ന് വർഷം കഴിഞ്ഞ് ജോൺ സ്പിയേഴ്സ് ഗുരുകുലം വിട്ടുപോയി. ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ നിത്യചൈതന്യേതി മാത്രമായി ഒരു ഒറ്റ അനന്തരാവകാശി. അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഇത് ഗുരുകുലം നിന്ന് പോകും എന്നൊരു തോന്നലല്ല, അതായിരുന്നു വസ്തുത. അങ്ങനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അങ്ങയുടെ പേരും കൂടെ എഴുതി ചേർത്തത്. അത് പിന്നെ ഒരു ദിവസം നടരാജ ഗുരു, എനിക്കന്ന് 32 വയസ്സേ ഉള്ളൂ, ഇവരെല്ലാം മഹാമനീഷികളാണ്. അനി ജോൺ സ്പിയേഴ്സ് ആയാലും മംഗളാനന്ദ സ്വാമി ആയാലും നിത്യചൈതന്യേതി ആയാലും അവരെല്ലാം മഹാമനീഷികൾ. അതിലിപ്പോൾ ഒരാൾ മാത്രം ശേഷിക്കുന്നു. എന്നാലും അപ്പോൾ ഇനി എന്ത് ഭാവി, ഗുരുകുലത്തിൻ്റെ ഭാവി എന്തായിരിക്കും എന്നുള്ള വിചാരം എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം നടരാജ ഗുരു എന്നെ വിളിച്ച് പ്രസാദിനെ ഞാൻ നിത്യൻ്റെ അനന്തരാവകാശിയായി തീരുമാനിക്കുകയാണ്, ഇന്ന് നാളെ വിൽപ്പത്രം എഴുതാൻ പോവുകയാണ്. എനിക്കതൊരു വലിയ ഞെട്ടലായിരുന്നു. എങ്ങനെയാണ് ഞാനത് എനിക്കത് സാധിക്കുക? വേറൊരു കുട്ടിയായിട്ട് എൻ്റെ സ്വഭാവരീതി എൻ്റെ ജീവിതക്രമം നോക്കിയാൽ, ഇവിടെ ഗുരുകുലത്തിൽ ഉദ്യോഗത്തിന് പോകുമ്പോഴും ഉദ്യോഗം കളഞ്ഞതിന് ശേഷം എൻ്റെ പ്രധാനപ്പെട്ട ഒരു ജോലി 30 to 40 വരെയുള്ള കുട്ടികൾ ഇവിടെ താമസിക്കുന്നുണ്ടാവും, സ്കൂളിൽ പോകുന്നവർ, ബോർഡിംഗ് ഉണ്ട്. അവരുടെ കാര്യങ്ങൾ നോക്കുക, അവരുടെ കാര്യങ്ങൾ നോക്കുക എന്ന് മാത്രമല്ല, അവരെ പഠിക്കുക, മനഃശാസ്ത്രപരമായി അവരെ പഠിക്കുക, മനഃശാസ്ത്രപരമായി അവരെ സഹായിക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് പഠിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു നിരീക്ഷണത്തോടു കൂടിയായിരുന്നു ഞാൻ കുട്ടികളെ വളർത്തിയത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു, ഞാനും കുട്ടികളുടെ ഇടയിലൊരു കുട്ടിയായി. അങ്ങനെ ഒരു കുട്ടി മനസ്സോടുകൂടി ആയിരുന്നു ഞാൻ അതുവരെ ജീവിച്ചിരുന്നത്. അതിൽ നിന്നുള്ള പെട്ടെന്നുള്ളൊരു മാറ്റം, പെട്ടെന്ന് ഇങ്ങനെ മാറ്റമെന്ന് പറയാൻ ഒക്കില്ല, അപ്പോഴും പിന്നെയും തുടർന്ന് ഞാൻ അത് തന്നെയാണല്ലോ ചെയ്യുന്നത്, കുട്ടികളെ നോക്കുന്നതാണ് എൻ്റെ. സ്വാമിജിയുടെ കഴിവ് അറിയേണ്ടവർ തിരിച്ചറിഞ്ഞു എന്നുള്ളൊരു തോന്നൽ വന്നില്ല? എന്ന് വന്നില്ല, എനിക്കൊരു കഴിവ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാനിങ്ങനെ ഒരു കുട്ടിയായിട്ട് ജീവിക്കുന്നു, എന്നെ ഇങ്ങനെ പെട്ടെന്ന് ഗുരു അനന്തരാവകാശിയായി നിയമിച്ചപ്പോൾ അകപ്പെട്ട ഞെട്ടലായി. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് അപ്പം ഞാൻ മാത്രമല്ല, ഗുരുകുലത്തിനെ സ്നേഹിക്കുന്ന വെളിയിലുള്ള മറ്റ് പലർക്കും അതൊരു ഞെട്ടലായി.